സാജു, ആ എവിടെ തുടങ്ങാം നമുക്ക്? നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതാണ് എനിക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ, എവിടെ തുടങ്ങണം? അതായത് സംവിധാനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മിമിക്രി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ ഉണ്ടല്ലോ. എവിടെ തുടങ്ങണമെന്ന് ഞാൻ നോക്കിയപ്പം നമ്മുടെ ആമിനത്താത്തില്ലേ, അയ്യോ ആമിനത്താത്തയുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. ആ അതെനിക്കറിയാം, കഴിഞ്ഞ രണ്ടു വർഷമായിട്ട്. രണ്ടു വർഷം താത്ത ബാഗിനകത്ത് കൂട്ടിയിട്ടിരിക്കുകയല്ലേ. താത്തയുടെ ബീരാനിക്കയുടെ ഒരു അവസ്ഥ കൊണ്ട് പുള്ളിക്കാരത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞാ തീരില്ല, അതൊരു പാടി തന്നെ തീർക്ക. സൂപ്പർ, ഓക്കെ അല്ലേ? അപ്പൊ ഐശ്വര്യമായിട്ട് ആമിനത്താത്തിൽ അങ്ങോട്ട് തുടങ്ങിയല്ലോ. അപ്പൊ നമ്മൾ ഈ കസ്തൂരി തൈലമിട്ട് എന്നുള്ള പാട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു ട്യൂൺ പിടിച്ചിട്ട് നോക്കാൻ പാടിയാലോ. മാസ്കൂരിക്ക് ചേലിട്ട് പുറത്തിറങ്ങി, കയ്യോടെ പോലീസ് പൊക്കി ഫൈൻ അടിച്ചു, കയ്യിൽ 500 രൂപയുടെ ഫൈൻ കൊടുത്തു. പുന്നാരപ്പാദങ്ങള് ഇക്കമൊയിഞ്ഞു, ചെവിക്കല്ലിൽ മൊത്തമിട്ട് പോലീസുകാരൻ, കയ്യിൽ സൽമാന്റെ മാസിലുള്ള ഇടിയൻ ജോണി. പിന്നെ 16 ദിനമാണ് ഇക്ക ഉണ്ട തിന്നുകൊണ്ടകത്താണ് ഞമ്മള് നീറി നീറി നടപ്പാണ്. ജയിലി നിറക്കിടാനും ജാമ്യത്തിനും വക്കീലിനും താലിമാല പാണയം വെച്ചിരിപ്പാണ്. ഇടി മൊത്തം വാങ്ങിച്ചിട്ട് നീര് വന്ന് വീർത്തിട്ട് എണ്ണ തേച്ച് പുഴുങ്ങിയിട്ട് എന്ത് കാര്യം? ഇടി മൊത്തം വാങ്ങിച്ചിട്ട് നീര് വന്ന് വീർത്തിട്ട് എണ്ണ തേച്ച് പുഴുങ്ങിയിട്ട് എന്ത് കാര്യം? മാസ്കൂരി കൈത്തിലിട്ട് പുറത്തിറങ്ങി, കയ്യോടെ പോലീസ് പൊക്കി ഫൈനടിച്ചു, കയ്യിൽ 500 രൂപയുടെ ഷീട്ട് കൊടുത്തു. കഷ്ടമുണ്ട് കേട്ടോ. അതെ, ഇപ്പൊ ഈ വേലം കൂലി ഇല്ലാത്ത സമയത്ത് 500 രൂപയുടെ അതെ ചെലവ് കൂടി. ആ ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. 500 രൂപയുടെ ഫൈന് ആർക്കാ? ബീരാനിക്കക്ക്. ഓ കഷ്ടം. ഈ ഇത് എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് സാജുവിന്റെ മനസ്സിൽ വന്നത്? അങ്ങനെയല്ല, നമ്മളിങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ വരിക എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഓ താങ്ക് യു, താങ്ക് യു. അപ്പൊ എനിക്ക് ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്തെങ്കിലും ഒരു പുതുമ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എഴുതിയുണ്ടാക്കിയ ഒരു സാധനമാണ്. വെരി ഗുഡ്. സോ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇപ്പൊ പറഞ്ഞ കാര്യത്തിനും ഈ പാട്ടിനും. ഓക്കെ, താങ്ക് യു. മിമിക്രി, സ്ക്രിപ്റ്റ്, വ്ലോഗർ, സംവിധാനം, അങ്ങനെ നിരവധി മേഖല വന്നിട്ടുണ്ടല്ലോ. ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്? എനിക്ക് ഏറ്റവും ഇഷ്ടം മിമിക്രി തന്നെയാണ്. മിമിക്രി കാരണം ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മിമിക്രിയാണ്. പിന്നെ ഞാൻ ഒരു വീട് വെച്ചത് മിമിക്രിയിലെ കാശുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മിമിക്രിയാണ് എനിക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഇഷ്ടം. പക്ഷെ ഞാൻ വന്നത് നാടകത്തിൽ നിന്നാണ്. ഞാൻ ബേസിക്കലി ഒരു നാടകമാണ്. ഏത് നാടകം? നാടകം എന്ന് പറയുന്ന സംഗീതനാട അക്കാദമിയുടെ ഈ സിംബോളിക് നാടകങ്ങളുണ്ടല്ലോ. ആ സിംബോളിക്. അതിൽ മണിയപ്പൻ ആറന്മുള എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ കീഴിൽ തൃശ്ശൂർ അരങ്ങ നാടക സംഘത്തിന്റെ വർഷങ്ങൾക്ക് ഏത് വർഷം? 25 വർഷം മുമ്പ്. 25 വർഷം അന്ന് നെൽസൺ മണ്ടേല ജയിലിൽ കിടക്കുന്ന സമയത്താണ്. അത് വെച്ചിട്ടൊരു നാടകം ചെയ്തിരുന്നു, അതിന് ഫസ്റ്റ് കിട്ടി. അങ്ങനെ കേരളം മുഴുവൻ അത് കൊണ്ടുപോയി കളിച്ചിരുന്നു ഞങ്ങള്, ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റായിട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ വണ്ടിയിലിരുന്ന് മിമിക്രി കാണിക്കുമായിരുന്നു. അങ്ങനെ ആ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ മിമിക്രി ട്രൂപ്പ് തുടങ്ങിയപ്പോൾ എന്നെ അതിലേക്ക് വിളിച്ചു. അങ്ങനെയാണ് സാജൻ കുറുമശ്ശേരി എന്ന് പറഞ്ഞു. അങ്ങനെ മിമിക്രിയിലേക്ക് വന്നു. ഇപ്പൊ ഏകദേശം എത്ര വർഷമായി സജീവമായിട്ട് മിമിക്രി നിൽക്കുന്നു? 25 വർഷത്തോളമായി. 30 വർഷമായിട്ട്. അതെ അതെ. അപ്പൊ എന്തായാലും ഇനിയിപ്പം ഉടനെ തുടങ്ങണം നമുക്ക് അല്ലേ? നമ്മൾ എത്ര സ്റ്റേജിലാണ് പോയിരിക്കുന്നത് അല്ലേ? ഒരുമിച്ച് ഇപ്പൊ തുടങ്ങി. അതെ അതെ. എന്നാലും ഇനി അങ്ങോട്ടുള്ള യാത്ര അതെ നമുക്ക് ഒരുമിച്ച് ഒരുപാട് സ്റ്റേജസ്, കാരണം വിദേശ രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യയിലും ഒരുപാട്. സിംഗപ്പൂർ ഷോ ഒക്കെ അടിപൊളി ഷോ അല്ലായിരുന്നു? എന്തോരം നമ്മള് എൻജോയ് ചെയ്ത ഷോ. അതെ, ചില ഷോ ഉണ്ട്, കാരണം നമ്മൾ ഉദ്ദേശിച്ച് പോവും അത് കലക്കാം എന്ന് ഉദ്ദേശിക്കുന്ന നടക്കത്തില്ല. ഇല്ല ഇല്ല. പക്ഷെ നമ്മള് ദൈവമേ രക്ഷിക്കണേന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഏതെങ്കിലും ഷോ ഉപയോഗിച്ച് നമുക്ക് അറിഞ്ഞുകൂടാത്ത പലതും. ഇപ്പൊ സാജു തന്നെ ഒരു സ്ക്രിപ്റ്റ് കൈ തന്നു കഴിഞ്ഞാല് അത് പോകുന്ന ഗതി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എന്ത് എങ്ങോട്ട് കൊണ്ടുപോകുന്ന പറയാൻ പറ്റില്ല. കൂടെ നിൽക്കുന്നവർക്ക് ചിലവ് പണിയാവും. നമ്മൾ സിംഗപ്പൂരിൽ കളിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ രാഷ്ട്രീയ നേതാക്കളെ അവതരിപ്പിച്ചിട്ട് ഒരു സ്കിറ്റാണ് ആദ്യം ചെയ്തത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുറെ ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ സ്കിറ്റൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ആദ്യത്തെ വല്യപ്പന്മാരെ ഏതാണെന്ന് ചോദിച്ചു. അവർക്ക് പൊളിറ്റിക്സിനെ പറ്റിട്ട് വലിയ വിവരമൊന്നുമില്ല. അപ്പം ആദ്യം കുറെ വല്യപ്പന്മാരുടെ സ്കിറ്റാണ്, അത് മനസ്സിലായില്ല.
അപ്പൊ ഈ സംവിധാനം സംവിധാനം ഇപ്പൊ ഒരു ചെറിയ ടെലിഫിലിം സംവിധാനം ചെയ്തോളൂ. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് സിനിമയ്ക്ക്. ഏതിന്? നാല് സിനിമകളൊക്കെ എഴുതി. നാല് സിനിമയ്ക്ക്? ഏതൊക്കെയാണ്? അത് ആദ്യത്തത് ലക്കി ജോക്കേഴ്സ് എന്ന് പറഞ്ഞ പടം, നമ്മുടെ കൊട്ടാരത്തിൽ പിടിച്ചത്. രണ്ടാമത്തത് നാട്ടരങ്ങ് എന്ന് പറഞ്ഞൊരു പടം. മൂന്നാമത്തത് മറ്റേ ഗാന്ധിനഗറിൽ ഉണ്ണിയാർച്ച. ഇനിയിപ്പോ ലേറ്റസ്റ്റ് 2021 ലവ് എഫ് എം. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മിണ്ടാതിരിക്കുന്നില്ല. ഇല്ല, പലരും ഈ എന്തോ ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് നിരാശപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുക. പലരും ഒരുപാട് പേര് ഇപ്പം മ്യൂസീഷ്യൻസ് തന്നെ കീബോർഡ് വിറ്റ ആൾക്കാർ വരും. അപ്പൊ അങ്ങനെ അല്ലല്ലോ. അല്ലല്ല, നമ്മള് ഇതല്ലെങ്കിൽ നമ്മള് യൂട്യൂബ് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്ത് സജീവമായിട്ട് നിൽക്കും. അത് വേറെ കാര്യം അല്ലേ? അത് വേറെ. ഓക്കെ.